കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ വൻമരങ്ങൾ അപകട ഭീഷണിയായി തുടരുമ്പോഴും അനക്കമില്ലാതെ അധികൃതർ. വില്ലാഞ്ചിറ ഭാഗത്ത് മാത്രം 25 മരങ്ങളാണ് ഏത് നിമിഷവും നിലം പുത്താവുന്ന രീതിയിൽ നിൽക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ വൻമരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയായി തുടരുമ്പോഴും അധികൃതർക്ക് അനക്കമില്ല. അപകട ഭീഷണി ഉയർത്തി 25 മരങ്ങളാണ് വില്ലാഞ്ചിറ ഭാഗത്ത് മാത്രം നിൽക്കുന്നത്. നിരന്തരമായ അപകടങ്ങൾ കണ്ട് മനസ്സ് മരവിച്ചുവെന്നും മനുഷ്യജീവൻ കൊണ്ട് പന്താടരുതുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അകലം പോലും ഇല്ലാതെ ഈ മണ്ണ് ഇളകിപ്പോയിട്ട് ഇത് ഏത് സമയം ചടാറായിട്ട് ദ്രവിച്ചു നിൽക്കുന്ന മരങ്ങൾ ഉണ്ട്. അത് ഒരു 25 മരങ്ങൾ വരും ഇവിടെ മുതൽ ഇവിടെ താഴെ വരും. തോപ്പിന് അത് സുഖമായിട്ട് കളയാവുന്ന സംഗതിയുള്ളൂ. റോഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോ ഭാഗങ്ങളും കട്ടിങ് സൈഡിൽ നിന്ന് നിൽക്കുകയാണ്. സംശയമുണ്ടെങ്കിൽ ഇവിടെ നിൽക്കണം. നാല് മരം നിൽക്കുന്നുണ്ട്. നാല് മരം റോഡായിട്ട് 1 പോലും അകലമില്ല. മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യവുമായി നാട്ടുകാർ അധികൃതരെ സമീപിക്കുവാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. പക്ഷേ പരിഹാരമില്ലെന്നാണ് പരാതി. മരം വീണ് മരണം സംഭവിച്ചിട്ട് പോലും അധികൃതർ മൗനം പാലിക്കുന്നുവെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസം പുലർച്ചെ വില്ലാഞ്ചിറയിൽ റോഡിനരികിൽ നിന്ന വൻമരം റോഡിലേക്ക് കടപുഴകി വീണിരുന്നു. തൊട്ടുമുൻപിൽ കടന്നുപോയ KSRTC ബസ്സിന് മുകളിലേക്ക് മരം വീഴാതിരുന്നത് ഭാഗ്യം കൊണ്ടാണെന്ന് നാട്ടുകാർ പറയുന്നു. കോതമംഗലത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി 2 കൊണ്ടാണ് മരം വെട്ടിമാറ്റി ഗതാഗതം വന്ന് പുനഃസ്ഥാപിച്ചത്. ഭയത്തോടെ മാത്രമേ ഈ ഭാഗത്ത് നിൽക്കുവാൻ സാധിക്കുകയുള്ളെന്നും അടിയന്തരമായി നടപടി ഉണ്ടാകണമെന്നും മുൻ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ പറഞ്ഞു. ഞങ്ങൾ സത്യം പറഞ്ഞ ഞങ്ങൾ നാട്ടുകാരും അടുത്തു. ഞങ്ങൾ എന്നും ഇത്തരത്തിലുള്ള അപകടങ്ങൾ കണ്ട് ഞങ്ങളുടെ മനസ്സ് മരവിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. യാതൊരു ഉത്തരവാദിത്വമില്ല. ഇപ്പോൾ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ കലക്ടർ ഉത്തരവിട്ടു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ റേഞ്ച് ഓഫീസറും അടങ്ങുന്ന ട്രീ കമ്മിറ്റി അടിയന്തരമായി മരത്തിൻ്റെ ലിസ്റ്റുകൾ തയ്യാറാക്കി കൊടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഒരു നടപടിയും ഇപ്പോഴും ഇല്ല. ഇപ്പോഴും നമ്മൾ ആശങ്കയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നിന്ന് ഈ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയുള്ള അവസ്ഥയാണ്. എപ്പോഴാണ് മരം മറിഞ്ഞു ചാടണമെന്ന് പറയാൻ പറ്റില്ല. അപകടം പതുങ്ങിയിരിക്കുന്ന വൻമരങ്ങൾ എത്രയും വേഗം മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അത്യാഹിതങ്ങൾ ഇനിയും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. മറ്റൊരു അപകടം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കാൻ മുതിരരുത്. ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും ശക്തമായ അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്നും ഇനിയും മരങ്ങൾ മുറിച്ചു മാറ്റാൻ താമസിച്ചാൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ ജനങ്ങൾ ആരംഭിക്കുമെന്നും സൈജൻ ചാക്കോ പറഞ്ഞു. ഞങ്ങൾക്കൊരു പരിധിയുണ്ട്. ആ പരിധി ഇവിടുത്തെ നാട്ടുകാരെ വിട്ടു. ഞങ്ങൾ ഇനി ശക്തമായ സമര പരിപാടികളും പ്രക്ഷോഭങ്ങളുമായി രംഗത്തിറങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിന് അടിയന്തരമായ ഒരു പരിഹാരം ഇതിനുണ്ടാകണം. അതിനകത്ത് സ്ഥലം MLA ഇടപെടണം, ഒപ്പം കലക്ടർ ഈ വിഷയത്തിൽ ഇടപെടണം. ഇപ്പോൾ അതിൻ്റെ അത് ഞങ്ങൾക്ക് വലിയ ആശങ്കയാണ്. കാരണം ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു സാഹചര്യമാണ്. മനുഷ്യജീവൻ വെച്ച് പന്താടരുതെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അത് ശക്തമായ ഒരു നടപടി ഉണ്ടാകണം. എത്രയും പെട്ടെന്ന് ഈ മരങ്ങൾ മുറിച്ചു മാറ്റണം. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.